സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ ഹിറ്റായി അല്ലേ. അപ്പം വീഡിയോ ഹിറ്റായപ്പോഴത്തെ അതിന്റെ കമന്റ് സെക്ഷനിൽ കുറെ പോരായ്മകളും ഫീഡ്ബാക്കൊക്കെ നമുക്ക് തന്ന് സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക്സ്. കാരണം എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറയുന്നു ആദ്യം തന്നെ. സോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു, നിങ്ങൾ ഒരു വീഡിയോയും കൂടെ ചെയ്യണം എന്നുള്ള ഒരു ഫീഡ്ബാക്ക് തന്നു. ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ വോയിസ് തിരുത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതരാ. അപ്പൊ നമുക്ക് ഇന്ന് കേറാം. അപ്പൊ ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വണ്ണസിന്റെ പുലിമണയിലാ. അപ്പൊ ഇനി ഇവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയാണ് ഇവർ ഈ കോവിഡ് തരണം ചെയ്തതെന്നും എല്ലാം നമുക്ക് ഇന്ന് അറിയാം. അപ്പൊ നമുക്ക് അവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ കോവിഡ് ഒക്കെ തരണം ചെയ്ത വിശേഷങ്ങളും. ഈ പുലിമടയിൽ നിന്ന് എങ്ങനെയാണ് മനസ്സ് പുറത്തിറങ്ങുന്നത്, ഈ ഒരു കോവിഡിന്റെ സമയം കഴിഞ്ഞിട്ട് ഇവരുടെ അപ്ഗ്രഡേഷനും ഇവരുടെ കാര്യങ്ങളും എല്ലാം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആറേഴ് മാസമായിട്ട് ഇപ്പൊ കോവിഡ് ആയിട്ട് കിടക്കും അല്ലേ? ആറേഴ് മാസമായിട്ട് കോവിഡ് ആയിട്ട് കിടക്കുന്ന കാരണം ബസ്സല്ല ഇപ്പൊ ഇങ്ങനെ ഓടാതെ ജി ഫോമിൽ കിടക്കുമെന്ന് തോന്നുന്നു. എല്ലാ ബസ്സും ഇവരുടെ ജി ഫോമിൽ കിടക്കുവാണ്. ഒരു ബസ് എന്തോ ഒഴിച്ച്. ഓക്കെ, അപ്പം നമ്മുടെ ആൽബിൻ ചേട്ടൻ വന്നിട്ടില്ല, ഓണർ നമ്മുടെ മാനേജർ ചേട്ടൻ ബൈജു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടനോട് ചോദിക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഈ ആറേഴ് മാസം ഇവര് തരണം ചെയ്തതും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഓണർ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ സിജോ പറഞ്ഞതുപോലെ ബൈജു ചേട്ടനാണ് ഇവിടുത്തെ മാനേജർ. അപ്പൊ മാനേജറിനോട് നമുക്ക് കൂടുതൽ ചോദിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന്റെ അപ്ഗ്രഡേഷൻ എങ്ങനെയാണ് ഈ പുലിമടയിൽ നിന്ന് വണ്ണശ കോവിഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയാം. അപ്പം നമുക്ക് അതോട്ട് കയറാം. ഓക്കെ, നമ്മളപ്പം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടുണ്ട്. ആൽബിൻ ചേട്ടൻ ഇല്ല, അപ്പൊ അതിന് പകരമായിട്ട് മാനേജർ ചേട്ടൻ ബൈജു എന്നാ. പക്ഷെ ചേട്ടൻ എല്ലാവരും അറിയപ്പെടുന്നത് എങ്ങനെയാ? ചേട്ടൻ തന്നെ പറഞ്ഞോട്ട് പേര്. എന്റെ പേര് ബൈജപ്പൻ. ബൈജപ്പൻ, ഓക്കെ. ബൈജപ്പൻ എന്നാണ് ചേട്ടൻ. പിന്നെ ആദർശ് ചേട്ടനും ഉണ്ട്, മാനേജർ ചേട്ടന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പം അവരോട് ചോദിക്കാം നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നിലവിൽ ഇവിടെ 9 വണ്ടികളാണ്, അവർക്ക് 9 വണ്ടികളാണ് ഉള്ളത്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വണ്ടി പ്രേമിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇറ്റ്സ് അമേസിംഗ്. 9 വണ്ടികളുടെ ഇടയിൽ ഇങ്ങനെ കയറുമ്പോൾ അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും ഇവരോ രണ്ടുപേരും ചോദിച്ച നമുക്കറിയാം. ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമാണ് ഇത്. ഈ ഒരു സമയത്ത്, ഈ ഒരു കോവിഡിന്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്തത്? ഞങ്ങള് ഇപ്പൊ കുറച്ച് നാളൊക്കെ ഞങ്ങൾ ഇത് മാറും മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നുണ്ട്. പിന്നെ ഇതൊരു ഈ കോവിഡ് മാരി എന്ന് പറഞ്ഞാൽ വലിയൊരു എന്തല്ലേ. അപ്പൊ അതിനെ ഞങ്ങള് ജോലിക്കാരെല്ലാം പല പല മേഖലയിലോട്ട് മാറി. എന്നാലും മാറിയെങ്കിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരും ഒരു പ്രസന്റ് ഈ സ്ഥല ഈ സ്ഥാപനത്തിന്റെ ഈ നമ്മുടെ വണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. ഇതിന്റെ പേര് 1S എന്ന് പറയുമ്പോൾ ആ ഒരു കൂട്ടായ്മ എനിക്ക് മനസ്സിലായത് അതാണ്. ഒരു കൂട്ടായ്മ 1S എന്ന് പറയുമ്പോൾ അപ്പൊ അതുപോലെ തന്നെയല്ല ഈ ഒരു പേര് വരാൻ കാരണമെന്ന് പറയുന്നത്? ഈ പേര് വരാൻ കാരണം നമ്മുടെ അത് പ്രത്യേകിച്ച് നമ്മുടെ അൽബിച്ചാൻ്റെ അച്ചായയാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പേര് തന്നെ സമ്മാനിച്ചത്. അതിന് തന്നെ ഞങ്ങള് അച്ചായ അടുത്ത് കടപ്പെട്ടിരിക്കും. കാര്യം വെച്ചാൽ ഇത്തരം ഒരു കൂട്ടായ്മ ഇപ്പൊ നമുക്ക് 9 ബസ്സുണ്ട്, 18 സ്റ്റാഫുകളുണ്ട്, 18 അല്ല 20 സ്റ്റാഫുകളടുത്തുണ്ട്. അപ്പൊ ആ ഒരു കുടകീഴിൽ കൊണ്ടുവരാൻ പറ്റിയൊരു പേരും കൂടി അച്ചായി നിയമിച്ചപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ ആ അച്ചാനെ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ അച്ഛൻ നിലവിൽ 9 വണ്ടികളല്ലേ ഉള്ളത്. അപ്പൊ ഇതിപ്പോ ഈ ഒരു സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫുകള് ഈ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ വണ്ണസ് എന്ന് പറഞ്ഞൊരു വികാരമുണ്ടല്ലോ, അവരെല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ സ്റ്റാഫുകളും ഇവിടെ വന്ന് എല്ലാ വണ്ടികളും അവരുടെ കാര്യങ്ങൾ നോക്കി ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേ ഇവിടെ നിന്നൊക്കെ പോവുള്ളൂ. ആ ഒരു പേര് പോലെ നമ്മളൊരു കൂട്ടായ്മയാണ് വണ്ണസ്. അതാണ് നമ്മുടെ വണ്ണസിന്റെ ഒരു പ്രത്യേകത. ഇപ്പോഴും എല്ലാ സ്റ്റാഫുകളും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വന്ന് അവരവരുടെ വണ്ടികൾ എല്ലാവരും നമ്മൾ ക്ലിയർ ചെയ്ത് അതിൻ്റെതായ മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ വണ്ടികളെങ്കിലും അതിൻ്റെ ക്ലിയർ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിവിടുന്ന് എല്ലാവരും ഓരോ ദിവസം ആ വികാരം ഉൾക്കൊണ്ട്
എല്ലാ ദിവസവും എല്ലാരും വന്ന് നോക്കി ക്ലിയർ ആയിട്ട് പോകാറുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ട് എല്ലാ ദിവസവും? കൂട്ടായ്മ എന്നല്ല, അത് ഞങ്ങളൊരു കുടുംബം പോലെയാണ്. വന്നസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ 20 പേരുടെ ഒരു കൂട്ടായ്മയും പിന്നെ അൽബിച്ചായാലും അച്ചായും കണ്ണമ്മൻ കണ്ണപ്പനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ. ഒരാൾ കൂടി ഉണ്ട്, ഞങ്ങളുടെ പിന്നെ മെൽവിൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പൊ ഇവർ രണ്ടുപേരും പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നോക്കുന്നത്. വണ്ടിയുടെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ രണ്ടുപേരും നോക്കുന്നുള്ളൂ. പാക്കേജ് ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം അവരുടെയാണ്, അവിടെ നിന്നാണ് നോക്കുന്നത്. ബാക്കി ബസ്സുകളിൽ നിന്ന് ബാക്കി ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് ഇത് വ്യത്യസ്തം വരാൻ കാരണം എന്താ? ഏറ്റവും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വണ്ടിയും ട്രിപ്പിൾ ടു വീൽ ബേസ് ആണ്, ഒന്നും 210 ആയിട്ടില്ല. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു യാത്രാസുഖം അത് അനുഭവിച്ചറിയാൻ അറിയത്. ട്രിപ്പിൾ ടൂല് എയർ സസ്പെൻഷൻ വണ്ടിയാണ്, എ സി ആണ് വണ്ടി. പിന്നെ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ വണ്ടി ഒഴികെ ബാക്കി എല്ലാം പ്രകാശിന്റെ സെഡോൺ ബോഡിയാണ്. അപ്പൊ അതിന്റെ ഒരു സുഖം. പണ്ട് എല്ലാവരും പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡോൺ ബോഡി ഭയങ്കര ബോറാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യാത്രാസുഖമല്ല, ഇന്നിപ്പൊ എവിടെ തിരിഞ്ഞാലും സെഡോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ട്രെൻഡ് ആക്കി എടുക്കാനും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പ്രചരം ആക്കി തരുന്നത് വണ്ണസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം. കാര്യം സെഡോൺ ബോഡി ഇറക്കി എന്ന് പറഞ്ഞാൽ വണ്ണസ് തന്നെയാണ്. ഒത്തിരി ആൾക്കാര് നമ്മള് കണ്ണപ്പേന്ന് ബാംഗ്ലൂരിൽ ബോഡി കെട്ടുമ്പോഴത്തേനും ബോഡി തലയെടുപ്പ്, ഏറ്റവും കൂടുതൽ തലയെടുപ്പുള്ളതും യാത്ര സുഖം. നമുക്ക് ഹൈറ്റ് തന്നെ കൂടുതലാണ്. അപ്പൊ നമുക്ക് വണ്ടിക്കകത്ത് കയറി തന്നെ മനസ്സിലാവും. സാധാരണ വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്ക് ഇത്ര ക്ലിയറൻസ് ഇല്ല നമുക്ക്. ഇതിനകത്ത് പക്ഷെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ട്രിപ്പിൾ ടു ആയത് കാരണം നമുക്ക് ഇപ്പൊ പുഷ് ബാക്ക് ഇട്ടാലും ഫ്രണ്ടിലുള്ള സീറ്റുമായിട്ട് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഉള്ള കാരണം യാത്ര സുഖമാണ്. ഇപ്പൊ പ്രായമുള്ളവർ പോലും നമ്മളെ തിരക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ യാത്ര സുഖമാണ്. ഈ കോവിഡ് ടൈമിൽ ഇങ്ങനെ ഇപ്പം ഓട്ടോ ഓടുവാണെങ്കിൽ ഇപ്പൊ പ്രിക്കോഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലായിടത്തും തന്നെ ഓടുന്നത്. 30 പേര് 35 പേര് മാക്സിമം. 30-35 പേര്, അതിനപ്പുറം ആളെ കയറ്റത്തില്ല. ഓക്കെ, അതാണ് പുതിയ നോംസ് വന്നിരിക്കുന്നത് ഗവൺമെന്റ്. അങ്ങനെയാണ്. ഇപ്പൊ 3 സീറ്റുള്ളതിൽ 2 പേര് വീതം, 1 സീറ്റുള്ളതിൽ 2 സീറ്റ് വെച്ചുള്ളതിൽ ഒരാൾ വീതമായിട്ട് എത്താൻ പറ്റും. ഇപ്പൊ സീനിയറിറ്റി അനുസരിച്ച് പറയാനാണെങ്കിൽ ത്രില്ലർ അതാണ് ഫസ്റ്റ് വണ്ടി. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ ത്രില്ലർ സെലിബ്രേഷൻ, അവര് ഒരുമിച്ച് ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പേരുണ്ട്, ദശാവത. ജനിക്കുന്ന മുമ്പ് ഞങ്ങളിട്ടൊരു പേരുണ്ട്, വില്ലൻ. തനി വില്ലൻ നായകനാണ്. വണ്ണത്തിന്റെ ഒരു 10-ാമത്തെ അവതാരമാണ് അത്. ഒരു അവതാരമായിട്ട് തന്നെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും എല്ലാ പിള്ളേരുടെ കയ്യിലും ഒരു ഇപ്പോഴും ഒരു നെഞ്ചിരിപ്പാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ട് ഡബിൾ പിക്സൽ ചെയ്ത വണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ ത്രില്ലറിനും സെലിബ്രേഷനും വേറെ പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പ്രൊഫഷണൽ ഓഡിയോ സിസ്റ്റം പ്ലസ് അറ്റ്മോസ് ആ വണ്ടിക്കകത്താണ്. പിന്നെ പിക്സൽ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആ വണ്ടികളാണ്. ഈ എഡിഷൻ നെയിം ഇടാനെ ഇതിന്റെ പേരില് ആരും പുറകെ നിൽക്കുന്നുണ്ടോ? അത് ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസങ്ങള് അങ്ങനെയുള്ള എന്താണ്. പിന്നെ നമുക്ക് ബഡ്ഡീസും ഉണ്ട്, ഇഷ്ടം പോലെ ഫാൻസ് എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ ബഡ്ഡീസ് നമ്മുടെ ചങ്കുകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവര് തന്നെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒരു ചോയ്സ് ചെയ്തു, ചേട്ടാ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഒരു ഹരമാണ്, അപ്പൊ ഞങ്ങൾക്ക് വലിയൊരു വണ്ടിക്ക് ഒരു ഒരു പേര് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ അൽവിൻ തന്നെ പറഞ്ഞ് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടികൾക്കും അവർ പറയണ പോലെ തന്നെ കിൻബുള്ള് ഇല്ലെങ്കിൽ ലിയോ എന്നുള്ള പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യാം. കോഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിന് എന്തെങ്കിലും മാറ്റങ്ങളോ? ഇപ്പൊ ജി ഫോമി കേറ്റിട്ടിരിക്കല്ലേ, അപ്പൊ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും പ്രതീക്ഷിക്കോ? ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള 2 വണ്ടികളുണ്ടല്ലോ, അവർക്ക് ഓൾറെഡി കുറച്ച് അപ്ഡേഷൻ വർക്ക് നടന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പുറത്ത് പറയുന്നില്ല. അത് നമ്മളെ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന പോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ വന്നോളൂ. സസ്പെൻസ് ആയിട്ട് 2 വണ്ടിയല്ലേ, ഇനി 2 വണ്ടി നമ്മൾ കിടക്കാം. അപ്പൊ അതിന് എന്തായാലും ഒരു സസ്പെൻസ് തീർച്ചയായിട്ടും നമ്മൾ വന്നത്. അത് നമ്മുടെ ബഡീസുകൾക്ക് വേണ്ടി നമ്മളത്. അപ്പൊ എത്രയും പെട്ടെന്ന് കോവിഡ് കഴിയട്ടെ, ഞങ്ങൾ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേട്ടാ, ഈ ഒരു സംഭവം ഇറങ്ങട്ടെ എന്ന്. കേരള മണ്ണിൽ വീണ്ടും പുലിമടയിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് ഞങ്ങളും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നു. അപ്പം ജിജോ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോടാ, അച്ഛന്റെ ഫോണിന്റെ കവർ ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചോ? അതാണ്ടാ അച്ഛന്റെ ഫോണിന്റെ കവറിൽ തന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫാൻ അല്ല അങ്ങനെ പറയാം. അതിന്റെ തന്നെ ഇവര് മാത്രമല്ല, ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് വൈജിപ്പണ്ട, ഇനിയും ബാക്കിയുള്ളവരുണ്ട്, അവരോട് ഒന്ന് വിളിക്കോ. അവരെല്ലാം ക്യാമറയുടെ ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കുവാണ് കേട്ടോ, അവരോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് വാവ, വണ്ണസില് ആദ്യമുള്ള ഒരു സ്റ്റാഫാണ്. എന്നെ പോലെ തന്നെ ഇപ്പൊ മാട്രാക്സിലെ സാരഥിയാണ്. പിന്നെ ഒരാള് അച്ചു കാണിക്കുന്നത് പുള്ളി ഇപ്പൊ ത്രില്ലറിലാണ്, പുതിയ സ്റ്റാഫാണ് നമ്മുടെ.
എന്നാലും പഴയ വണ്ടി കുറച്ച് നാളായിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഗ്യാപ്പും കാര്യങ്ങളുണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു ആഗ്രഹം നമ്മുടെ വണ്ടിയിൽ തന്നെ സ്ഥിരമായിട്ട് ഓടണം വണ്ണസിൽ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ പുള്ളിനെ പിന്നെ ഉള്ളത് വിശ്വരാജ്, വിശ്വരാജ് ഞങ്ങള് വിളിക്കുന്നത് പ്ലേറ്റ് പേപ്പർ എന്നാണ്. പുള്ളിപ്പൊ നമ്മുടെ ത്രിലോകനാഥന്റെ നിങ്ങള് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിനെ കാണാൻ വേണ്ടിയല്ലേ നിങ്ങൾ വണ്ണത്തിൽ നിന്ന് ഹരം? അത് വഹിച്ച പറഞ്ഞ ഉള്ള തന്നെയാണ്. നമ്മളിപ്പം വരുന്ന ഏകദേശം അടുവെന്നാണ് വരുന്നത്, പത്തനംതിട്ട ജില്ല അടുവെന്ന് ഏകദേശം 90-91 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ. അപ്പൊ മഴ ഇതൊക്കെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങള് ഞാൻ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് വേറൊരു ദിവസത്തേക്ക് ആക്കാന്ന് ഇവരോട് പറഞ്ഞു. എന്നിട്ട് തന്നെ നമ്മൾ ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് വന്ന തന്നെ ഇതിന്റെ ഒരു ഫുൾ കവറേജ് കിട്ടണം, ഇതിനെ പറ്റി ആൾക്കാർക്ക് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ട്, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെയാണ് ഈ വണ്ണസ് എന്ന് പറഞ്ഞ ഈ പേര് വന്നതിന്റെയും അതിന്റെ ബാക്കിലുള്ള ആ ഒരു പൾസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ക യൂണിറ്റി തന്നെയാണ് ഇവിടെ. അതിപ്പോ അത് നിങ്ങൾ ആ റോഡിൽ നിങ്ങളുടെ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലോട്ട് കേറുമ്പോ തന്നെ വണ്ണത്തിന്റെ ഒരു കിട്ടുന്നുണ്ട്, റോഡിൽ തന്നെ കിട്ടും നിങ്ങൾ വരുമ്പോൾ. കാരണം ഇതൊരു പക്ക ഫാമിലി പറയും. ഇപ്പൊ എല്ലാരും പറയും, ചിലപ്പോ ഒരു ഇതായിട്ട് പറയും, ഇപ്പൊ ഒരു പ്രസ്ഥാനം കൊണ്ടുവരും ഞങ്ങൾ ഫാമിലിയാണ് എല്ലാരും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറയും. പക്ഷെ ഇവിടെ വരുമ്പോ നമുക്ക് ആ ഫീൽ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. കാരണം അങ്ങനെ എന്തുവാ ഒരു വലിപ്പ ചെറുപ്പോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല ഇവിടെ. എല്ലാരും ഒരുപോലെ ഒരു കൈയുടെ വിറവുകൾ പോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇവിടെ. ഓരോ ആൾക്കാരായാലും ഓരോ സ്റ്റാഫായാലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് പേഴ്സണലി ഞാനാണെങ്കിൽ ഇവരുടെ കൂടെ വന്നതാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി മനസ്സിലായത് വണ്ണസ് എന്ന് പറഞ്ഞാൽ പക്ക തന്നെയാണ്, ഒരു യൂണിറ്റി തന്നെയാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാരോട് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെന്നാണ്. ഇവരൊക്കെ ഇവരുടെ ബെസ്റ്റ് ഫാൻസ് എന്ന് പറയാൻ പറ്റില്ലേ, ബഡീസ് എന്നാണ് ബഡീസ്. അപ്പൊ നാളെ കുറച്ച് പേരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പൊ അവരോട് ചോദിക്കാം അഭിപ്രായം എങ്ങനെയുണ്ടെന്ന്. വണ്ടി കാണാൻ തന്നെ എനിക്ക് അറിയാം, ഇവിടുന്ന് വീട്ടിൽ 12 കിലോമീറ്റർ സൈക്കിളിലാണ്. അവിടുന്ന് ഇവിടെ 12 കിലോമീറ്റർ സൈക്കിളിൽ വന്നല്ലേ? വണ്ടി പ്രാമനാക്കി തന്നെ ഇത് ഇവിടെ എങ്ങനെ സ്ഥിരം വരാറുണ്ടോ? ഇല്ല, മാസത്തിലൊക്കെ ഞങ്ങള് വരുന്ന പിള്ളേരുടെ ഒരു അംഗമാരാണ്, നമ്മുടെ അനിയന്മാരാണ്. ആ അനിയന്മാരുടെ അനിയന്മാരായിട്ട് നമ്മള് മാറിയാണ്. അവർക്ക് കൂടുതൽ ഇപ്പൊ എന്താ പറയാനാ? കണ്ടോ, ഞങ്ങൾക്ക് പറയാൻ പോലും അവസരം തരുന്നില്ല. ഒരിക്കലും ഒരു സ്റ്റാഫ് ആയിട്ട് അവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഒരു കോളേജ് ട്രിപ്പാണെങ്കിൽ ശരി, ആ കേറുന്നത് നമ്മുടെ അനിയന്മാര് അല്ലെങ്കിൽ അനിയത്തിമാര്, അവരുടെ ഒരു ചേട്ടനായിട്ട് ഒരു ബിഗ് ബ്രദർ ആയിട്ട് മാത്രമേ നമ്മൾ അവരുടെ കൂടെ നിൽക്കാറുള്ളൂ. അവരുടെ എന്ത് കാര്യമായിക്കോട്ടെ, എന്തൊരു തോന്നിയവാസം ആയിക്കോട്ടെ, എന്തൊരു എൻജോയ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും നമ്മൾ ആ ഒരു അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, അവരുടെ ഒരു വല്യേട്ടൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രദർ. ആ ഒരു ഒരു യൂണിറ്റിയാണ് നമ്മളുടെ ആ ഒരു അവരുടെ ഒരു കുടുംബമാണ്. ഒരു വണ്ടി 49 പേര് ഞങ്ങളുടെ 51 പേരും ഞങ്ങള് കുടുംബമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ആ പറയാനുള്ള അവസരം കൊണ്ട് ആക്ച്വലി പരിപാടി ഇവരാണ് ഗുഡ് ഡേ. ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷയൊന്നുമില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ അച്ഛനെ വിളിച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ മക്കളെ കയറി വാ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴേ കാണാൻ പറ്റില്ല ആ ഒരു കൂട്ടം എല്ലാം അസിച്ചോ പറയാൻ കിട്ടില്ല കേട്ടോ, എനിക്കൊന്നും പറയാൻ കിട്ടില്ല. അതാ ഒരു ഇത് എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായി. അവിടെ കേറിയപ്പോ തൊട്ട് ആ ഒരു അതിന്റെ ഒരു ഹരം അറിയാം. കാരണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ ബസ് എല്ലാം അടുപ്പിച്ചിട്ടിരിക്കുന്നു. കാരണം ഇവിടെ കാണാൻ വേണ്ടി അതിനനുസരിച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒന്നും പറയാല്ല. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ കിങ് ബുള്ളറ്റ്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് ബസ്സിൻ്റെ ആ ഒക്കെ.
ഓക്കെ ഓക്കെ കേറി വാ കേറി 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 ഓക്കെ നമുക്കപ്പോൾ അതിൻ്റെ ചേട്ടാ ലൈറ്റ് ഒന്ന് ഇടുവോ ഓക്കെ മറ്റേ ഈ സൈഡിലത്തെ ഇതും കൂടെ ഇടുക ചേട്ടാ തുടങ്ങി അതാണ് കണ്ട എൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ കണ്ട ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വാവ് ഇവര് പുതിയതായിട്ട് ചെയ്തതാണ് ഇന്റീരിയർ അല്ലേ ഇവര് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കിങ് ബുള്ളിന്റെ അകത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഈ ലൈറ്റ് കണ്ടപ്പോൾ സാധാ ലൈറ്റ് ഇങ്ങനെ പോകുന്നതായിട്ടാണ് തോന്നിയത് പക്ഷെ അതല്ല ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ലൈറ്റിന് അപ്പൊ അത് അച്ഛനോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇത് എങ്ങനെയാണ് സംഭവം ഇത് സംഭവം വളരെ എളുപ്പമാണ് നമ്മളെ ഒന്നും മിണ്ടായിരുന്നാ മതി മനസ്സിലാവും എന്താണെന്ന് ഓ നമ്മുടെ വോയിസിനനുസരിച്ച് അല്ലേ വോയിസ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓ ഇത് കണ്ടോ നമ്മൾ പറയുന്നതിന്റെ വോയിസ് അനുസരിച്ച് ഇപ്പൊ ഞാൻ മിണ്ടായിരിക്കോ ലൈറ്റ് പോയി കാരണം വോയിസ് അനുസരിച്ച് നമ്മുടെ വോയിസ് എത്ര കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ലൈറ്റ് ഇവിടെ കൂടും അതേപോലെ തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ വോയിസ് അതെ വോയിസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മൊബൈൽ കൺട്രോൾ ചെയ്യാം ഏത് കളർ വേണമെങ്കിലും ആക്കാം ഇപ്പോ ഫുൾ റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം ഓക്കേ ഓക്കേ ഓ നൈസ് ഇത് ഒരു ഓട്ടം മാത്രം കിങ് ബുള്ള് ഓടിയെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇനിയും പുറത്തോട്ടി കോവിഡ് കഴിയുമ്പോഴത്തെ ഇറങ്ങാൻ നിൽക്കുന്ന വണ്ടിയാണ് അപ്പൊ കോവിഡ് എത്രയും പെട്ടെന്ന് കഴിയട്ടെ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേറൊരു കാര്യം കൂടി ഉണ്ട് സാധാരണ പയനിയർ അല്ലെങ്കിൽ സോണി ഇതിന്റെയൊക്കെ സ്പീക്കർ ആണ് എല്ലാവരും കണ്ടിട്ടുള്ളത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് വൈബിന്റെ സ്പീക്കർ അടിച്ചിരിക്കുന്നു വൈബിന്റെ കളൊന്നും മാറ്റി ചവിട്ടിയതാണ് ഈ വണ്ടി വിളിക്കുന്നത് ഇപ്പൊ അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നല്ലേ നേരെ മറിച്ച് നമുക്ക് പുറകിന്നാക്കാം ഇപ്പൊ എന്റെ പുറകിന്ന് ഇപ്പൊ വരും ആ രീതിക്ക് ആക്കാം പിന്നെ ഇതൊന്നും പോരാ നടക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ നടക്കുന്നാക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതിനകത്ത് നമുക്ക് ഇത് നോക്കിയാണെന്നുണ്ടോ ഭ്രാന്ത് പിടിച്ചോ ഒരുപാട് ഓപ്ഷനുകളുണ്ട് സുമിത്തിനൊരു ടാങ്ക്സ് പറയാനുണ്ട് അതിന് ചെറുക്കാൻ നമുക്കിനി മെട്രിക്സിന്റെ ഇന്റീരിയറോട് നോക്കിയിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങാം ഓക്കെ അപ്പം നമ്മൾ വന്നിരുന്നാണ്ട് അടുത്ത മെട്രിക്സിന്റെ അകത്തോട്ട് കയറി ഇവര് നമ്മളോട് നമ്മൾ ചോദിച്ചിട്ട് അങ്ങോട്ട് വിട്ടു പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇനിയും കോവിഡ് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പം ജി ഫോമിൽ നിന്ന് മാറി റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കുറെ അപ്ഗ്രഡേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലായിരുന്നു ജോഷ് ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് അതെ തന്നെ അപ്പം ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടണം അത് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഇനി മുന്നോട്ട് മുന്നോട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വണ്ണസിന്റെ പുലിമടയിൽ നിന്ന് സിജോ ആൻഡ് ജോഷ് സൈനിങ് ഓഫ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം പറയാം സാരില്ലടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി